നമസ്കാരം. അസിഡിറ്റി, അതുപോലെ ഉണ്ടാകുന്ന ഗ്യാസ് ട്രബിൾ, പുളിച്ച് തികട്ടൽ, ദഹനക്കേട്, മലബന്ധം, ഇവയിൽ നിന്നൊക്കെ ഉള്ള ആശ്വാസത്തിനുള്ള യോഗ പരിശീലനമാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം സാധാരണ നമ്മൾ യോഗാസനങ്ങൾ അല്ലെങ്കിൽ യോഗ പരിശീലനം ആരംഭിക്കുന്ന പോലെ കണ്ണുകൾ അടച്ചു വെച്ച് ഒന്ന് ധ്യാനത്തിലിരിക്കുക, ആ ശരീരത്തിനെയും മനസ്സിനെയും ഒന്ന് പ്രിപ്പയർഡാക്കുക. ശ്വാസഗതിയിൽ ശ്രദ്ധിച്ച്, പുരുക്കങ്ങളുടെ മധ്യത്തിൽ ശ്രദ്ധിച്ച്, ശാന്തമായിരുന്ന് അവരവരുടെ ആചാരങ്ങൾക്കനുസരിച്ചുള്ള പ്രാർത്ഥന ചൊല്ലാം. അതിനുശേഷം പതുക്കെ കൈകളൊന്ന് പിടിച്ച് തൊഴുതു പിടിച്ച് പ്രാർത്ഥിക്കാം. പതുക്കെ കൈകളൊന്ന് തിരുമ്മി ഒന്ന് മുഖമൊന്ന് വിഴിഞ്ഞെടുത്ത് കഴുത്തിന് പിന്നിൽ വെച്ച് കൈകളിലൂടെ കഴുത്താഴ്ത്തി നേരെ വന്നിട്ട് ആസനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ദീർഘശ്വസനം നല്ലൊരു പ്രിപ്പറേഷനാണ്. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കുക, രണ്ട് മൂക്കിലൂടെയും ദീർഘമായ ശ്വാസം എടുക്കുക, അതുപോലെ തന്നെ ശ്വാസത്തേക്ക് പുറത്തേക്ക് വിടുക. ഇതാ തുടങ്ങാം, നമുക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ണുകൾ അടച്ചു വയ്ക്കുക, ശ്വാസം എടുക്കുക. ഇത്തരത്തിൽ നാലോ അഞ്ചോ തവണ, അഞ്ചോ ആറോ തവണ, എത്ര തവണ വെള്ളം എടുക്കാം അത്രയും നമ്മുടെ എനർജി ലെവൽ കൂടുകയാണ്. ആ ശ്വാസം നന്നായി എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് യോഗാസനം ചെയ്ത് നോക്കൂ, അതിൻ്റെ പ്രകടമായ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും, വളരെ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതേപോലെ ശ്വാസം എടുക്കുക വിടുക, അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ആദ്യത്തെ ആസനം എന്ന് പറയുന്നത് വജ്രാസനത്തിലിരിക്കുക എന്നുള്ളതാണ്. കാലുകളുടെ പോലെ മടക്കി പിന്നോട്ട് വെച്ച ശേഷം പതുക്കെ ഉപ്പൂറ്റിയിലേക്ക് ഇങ്ങനെ അമർന്നിരിക്കുക. കൈകൾ അതാത് തുടകളിൽ വയ്ക്കുക, ആ കാലിൻ്റെ ഉപ്പൂറ്റിലേക്ക് അമർന്നിരിക്കുക. കാണാൻ വേണ്ടിയിട്ട് സാധനം ഇങ്ങനെ ചരിഞ്ഞിരുന്നത് ഇങ്ങനെ ഇരിക്കുക. ആ ഉപ്പൂറ്റിയിലേക്ക് ഇങ്ങനെ അമർന്ന് ബട്ടക്സ് അങ്ങനെ അമർത്തി നന്നായിട്ടിരിക്കുക. കൈകൾ രണ്ടും അതാത് തുടകളിൽ വയ്ക്കുക. കുറച്ച് സമയം അങ്ങനെ ഇരിക്കണം. നമ്മുടെ നേരത്തെ പറഞ്ഞ ആ പ്രശ്നങ്ങൾക്കെല്ലാം, ഗ്യാസ് ട്രബിൾ, ദഹനക്കേട്, അതുമാതിരിയുള്ള എല്ലാ അസുഖങ്ങൾക്കും ഏറ്റവും ഉത്തമമായ ഒരാസനമാണ് ഈ നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന ഈ വജ്രാസനം. അത് നന്നായിട്ടിരുന്ന് ശീലിക്കുന്നു. അപ്പോൾ നമ്മുടെ ആ നട്ടെല്ലെന്ന് പറഞ്ഞിരിക്കും. വജ്രാസനത്തിൽ സുഖകരമായിരുന്ന ശേഷം പതിയെ കൈകളൊന്നിങ്ങനെ തുറന്നിങ്ങനെ പിടിക്കുക. എന്നിട്ട് തള്ളവിരൽ രണ്ടും ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കുക. ഇതേമാതിരി എന്നിട്ട് വയറിൻ്റെ ഭാഗത്തേക്ക് വയ്ക്കുക, നമ്മുടെ പൊക്കിളിൻ്റെ ഇരുവശത്തുമായിട്ട് വയ്ക്കുക. എന്നിട്ട് സാവധാനം ആകാവുന്ന പോലെ മുന്നോട്ട് കുനിഞ്ഞു കൊടുക്കുക. അപ്പോഴൊക്കെ നമ്മുടെ ആ കൈ വയറിലേക്ക് പ്രസ്സായിരിക്കണം, ഓർമ്മ വേണം. നന്നായിട്ട് അങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കുനിയും, അതനുസരിച്ച് വയറ് ചൊട്ടിച്ചു കൊടുക്കുക. മുന്നോട്ട് കുനിഞ്ഞ് 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 ആകാവുന്നത്ര മുന്നോട്ട് കുനിഞ്ഞിരിക്കുക. സാവധാനം കുനിഞ്ഞു കുനിഞ്ഞു നടക്കണം. ആ അത്രയും സമയം എടുക്കണം. അത് നമ്മൾ പെട്ടെന്ന് കുനിയാന്ന് വരിക എന്നുള്ളതല്ല, എത്ര സമയം നിൽക്കാൻ പറ്റുമോ അത്രയും സമയം നിൽക്കുക. ആ വയറിൻ്റെ ആ പൊക്കിളിൻ്റെ ഇരുവശത്തുമായിട്ട് നല്ല പ്രഷർ കൊടുക്കണം. അങ്ങനെ കൈ കൊണ്ട് അങ്ങനെ പിടിക്കുക, അങ്ങനെ ചേർത്ത് അങ്ങനെ പിടിക്കുക. എന്നിട്ട് മുന്നോട്ട് അങ്ങനെ കുനിഞ്ഞിരിക്കുക. മാക്സിമം സാവധാനം കുനിഞ്ഞ് 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 മുന്നോട്ട് പോകണം. അങ്ങനെ അങ്ങനെ പോന്നിട്ട് മുന്നോട്ട് മാക്സിമം കുനിഞ്ഞിരിക്കുക. ശ്വാസം എടുക്കുക വിടുക, ശാന്തമായിരിക്കുക. ക്ഷമയോടെ ശാന്തതയോടെ അങ്ങനെ ഇരുന്ന് പഠിക്കണം. ഒരു 10 തവണ ശ്വാസം എടുത്ത് വിടുന്നവരെ അവിടെ ഇരിക്കണം. അങ്ങനെ 10 ശ്വാസനിശ്വാസങ്ങൾ. അതൊക്കെ തല ഉയർത്തി ആ ഉടലുയർത്തി നിവർന്നു വരിക. ഒന്നുകൂടി കൈകൾ റിലീസ് ചെയ്തിട്ട് ആ വജ്രാസനത്തിൽ തന്നെ ഇരിക്കുക, സുഖകരമായി ഇരിക്കുക. എന്നിട്ട് അവിടെ നിന്ന് പതുക്കെ ഒന്ന് റിലീസ് ചെയ്യുക. റിലീസ് ചെയ്ത് വന്നിട്ട് പതിയെ എങ്ങനെ ഇരിക്കുക, ഓക്കെ. ഇങ്ങനെ ഇരുന്നിട്ട്
ഒരു കാല്, ഇപ്പം ഞാൻ ഇടത് കാലാണ് മടക്കി വയ്ക്കുന്നത്, ഇങ്ങനെ മടക്കി വയ്ക്കുക, വലത് കാലെടുത്ത് ഇവിടെ വയ്ക്കുക, അതായത് ഈ ഇടത് കാലിൻ്റെ മുട്ടിൻ്റെ ഈ വശത്തായിട്ട് വയ്ക്കുക, എന്നിട്ട് ഈ കൈകൊണ്ട് ഇടത് കൈകൊണ്ട് ഈ കാലിനെ ഇങ്ങനെ ചുറ്റിപ്പിടിക്കുക. അപ്പോൾ എൻ്റെ ഈ വലത് തുട വയറിനോട് ചേർന്നിരിക്കുകയാണ്, അതായത് ബോഡി നമ്മൾ അങ്ങോട്ട് ചേർത്ത് വയ്ക്കുന്നു. ഈ മുട്ട് നമ്മുടെ ഈ ഇടത് കക്ഷത്തിനടുത്തേക്ക് വരാവുന്ന രീതിയിൽ അത്രയും ചേർത്ത് പിടിക്കുന്നതിന് മാക്സിമം ചേർത്ത് പിടിക്കുക, കണ്ട. എന്നിട്ട് ഈ കൈ വലത് കൈ പുറകെ കൊടുക്കുക, ആ വലത് ഭാഗത്തേക്ക് തിരിഞ്ഞ് ആ വലത് ഷോൾഡറിൻ്റെ മുകളിലൂടെ പുറകോട്ട് അങ്ങനെ ഇരുന്ന് ശ്വാസോച്ഛ്വാസം കംഫർട്ടബിളായി മനസ്സും ശരീരവും അയച്ചിട്ട് വളരെ സുഖകരമായ ശാന്തമായി സ്വസ്ഥമായി ഓക്കെ പതിയെ തലനേരെ കൊണ്ടുവരിക. അവിടുന്ന് മാറണ്ട, അങ്ങനെ ഇരുന്നോളുക. ഈ കൈ ഇടത് കൈ ഇവിടെ തറ കൊടുക്കുക, ഇടത് കൈ ഇങ്ങനെ തറ കൊടുത്തിട്ട് പതുക്കൈ കാലും ഇങ്ങനെ താഴേക്ക് തള്ളിക്കൊടുക്കണം. അപ്പോഴൊക്കെ ആ വയറും തുടയും തമ്മിലിങ്ങനെ ചേർന്ന് വരണം. നമ്മുടെ ബോഡി ഫ്ലെക്സിബിളാക്കാനും അരക്കെട്ടിൻ്റെ ഭാഗത്തുള്ള ഫാറ്റ് കുറയുന്നതിനൊക്കെ ഏറെ നല്ലതാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. പതുക്കെ പതുക്കെ ഇങ്ങനെ നാട്ടി കൊടുക്കുക. ഉണ്ടോ, നമുക്ക് അടുത്ത ആ ഒരു സ്റ്റെപ്പിലേക്ക് പോകണം. ശരീരത്തിലെ അസിഡിറ്റി കുറയാൻ ഏറ്റവും നല്ലൊരു ആസനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ചെയ്തത് ഇങ്ങനെ ചുറ്റിപ്പിടിച്ചാണെങ്കിൽ ഒരു വ്യത്യാസമുള്ളത് നോക്കുക. ഈ കൈ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ കൈ ഇങ്ങനെ എടുക്കണം, ഇപ്പുറത്തുകൂടെ എടുത്തിട്ട് കൈ പുറകെ കൊടുക്കുക. ഈ കൈ കൊണ്ട് ഈ കാലിൻ്റെ ആംഗിളിൽ പിടിക്കാൻ പറ്റുമെന്ന് നോക്കുക. ഇങ്ങനെ ഇപ്പോൾ നേരെയാണ് ഇരിക്കുന്നത്. ഇനി ഉടലിനൊന്നും തിരിച്ചു കൊടുക്കുക, പുറകോട്ട് നോക്കുക, ഉടൽ മാക്സിമം പിരിഞ്ഞു വരണം. ശ്വാസം എടുക്കുക, വിടുക. വളരെ ലൈറ്റായി സോഫ്റ്റായിട്ടിരിക്കുക, ഈസി ആയിട്ടിരിക്കുക. ആ വയറ് ഉള്ളിലേക്ക് ചുട്ടിച്ചൊടിക്കുന്നു. ആ വയറ് കൂടുതൽ കൂടുതൽ ചൊട്ടിക്കുന്നതനുസരിച്ച് നമുക്ക് കൈ നന്നായിട്ട് പിടിക്കാൻ പറ്റും. അങ്ങനെ പുറകോട്ട് നോക്കുക. ഉടലിനെ നമ്മൾ പിരിക്കുകയാണ് ഇരുന്നത്, നട്ടലിനെ ട്വിസ്റ്റ് ചെയ്യുകയാണ് ഇരുന്നത്. ഓക്കെ, പതിയെ എന്നിട്ട് തലനേരെ ഓക്കെ ആ കൈ വിടുവിക്കുക, പതുക്കെ നേരെ വരിക. ഇത് തന്നെ മറുവശത്തേക്ക് വലത് കാലിങ്ങനെ മടക്കി വയ്ക്കുക. ഓക്കെ, ഇടത് കാലി ഇവിടെ വയ്ക്കുക. ആദ്യം നമ്മളൊന്ന് ബോഡി ഫ്ലെക്സിബിൾ ആകുന്നവരെ ആ വലത് കൈ കൊണ്ട് ഇങ്ങനെ ചുറ്റിപ്പിടിക്കുക. അപ്പോൾ ആ വലത് മുട്ട് നമ്മുടെ ഈ വലത് കക്ഷത്തിനടുത്തേക്ക് വരുന്ന രീതിയിൽ ആ വയറ് തുടയോട് ചേർത്ത് എല്ലാം ശ്രദ്ധയോടെ ചെയ്യണം. അങ്ങനെ ചെയ്ത് ചേർത്ത് അങ്ങനെ പിടിക്കണം. ഉണ്ടോ, അപ്പോൾ ഈ വയറും തുടയും തമ്മിൽ ചേർന്നാണ് ഇരിക്കുന്നത്. ഇടത് കൈ പുറകെ കൊടുക്കുക, ഇടത്തോട്ട് തിരിഞ്ഞ് നട്ടലിനെ ഒന്ന് പിരിച്ചു കൊടുക്കുക. ശ്വാസം എടുക്കുക, അവിടെ നന്നായി ശ്വസിക്കണം. ഡീപ് ബ്രീത്ത്, ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുക. പതുക്കെ തലനേരം കൊടുക്കുക. അപ്പോൾ അടുത്ത നേരത്തെ ചെയ്തപോലെ തന്നെ ഈ കാലിനെ ഒരു വശത്തേക്ക് ഇങ്ങനെ പതുക്കെ ഒന്നിങ്ങനെ അയച്ചു കൊടുക്കുക, ഒന്നിങ്ങനെ ഫ്ലെക്സിബിളാക്കി കൊടുക്കുക. ഉണ്ടോ, എന്നിട്ട് ഈ കൈ നേരത്തെ ചെയ്തപോലെ തന്നെ ഈ കൈ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ചുറ്റിപ്പിടിക്കുക. ചുറ്റി ഇങ്ങനെ പിടിച്ചിട്ട് ഇടത് കൈ പുറകെ കൊടുത്ത ശേഷം വലത് കൈ കൊണ്ട് ആ കാലിൻ്റെ ആംഗിളിൽ പിടിക്കാൻ പറ്റുമെന്ന് നോക്കുക. എന്നിട്ട് ഇടത്തോട്ട് തിരിക്കുക, ട്വിസ്റ്റ്, സ്പൈനൽ ട്വിസ്റ്റാണ്. സ്പൈനിനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്, അങ്ങനെ തിരിഞ്ഞു കൊടുക്കുക. ഓക്കെ, പതുക്കെ നേരെ വരിക, നേരെ വന്നിട്ട് അങ്ങനെ അങ്ങനെ ഇരുന്നിട്ട് ഈ കാലുകൾ രണ്ടും ഇങ്ങനെ മടക്കി. നമ്മൾ ചമ്രം പഠിച്ചിരിക്കുമ്പോൾ സാധാരണ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു കാലിൻ്റെ അടിയിലല്ല വരുന്നത്, ഇത് രണ്ട് കാലും ഫ്രീ ആയിട്ട് വയ്ക്കുക. ഒരു കാല് ഇതിനോട് മാക്സിമം ചേർത്ത് വയ്ക്കുക, മറ്റേ കാല് ഇങ്ങനെ ഫ്രീ ആയിട്ട് വയ്ക്കുക. ഉണ്ടല്ലോ, എന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കൈകൾ രണ്ടും പുറകെ കൊടുക്കുക. രണ്ട് കൈകളും പുറകെ കൊടുത്തിട്ട് മാക്സിമം ഇങ്ങനെ ബോഡി നേരെ കൊണ്ടുവന്നിട്ട് ഒന്ന് മുന്നോട്ട് കുനിഞ്ഞു കൊടുക്കുക. അപ്പോൾ കൈകളിങ്ങനെ വശങ്ങളിലേക്ക് കൊണ്ടുവരിക, മുന്നോട്ട് മാക്സിമം കുനിയുക. ഉണ്ടോ, ഇവിടെയൊക്കെ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ വയറിന് നല്ല മസാജിങ് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുക, കാല് പതുക്കെ ഇതിനടിയിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ മറിച്ച് വയ്ക്കുക. എങ്ങനെ വെള്ളം വയ്ക്കുക, ഇങ്ങനെ വച്ചിട്ട് ഈ കൈകൾ രണ്ടും
തറയിലേക്ക് കൊടുക്കുക, ഇങ്ങനെ ആകാവുന്ന പോലെ. കണ്ട കൈകൾ രണ്ടും ഇങ്ങനെ കൊടുത്തിട്ട് കൈ തണ്ട മുഴുവൻ കൊടുക്കുക. മുന്നോട്ട് മാക്സിമം കുനിഞ്ഞു കുനിഞ്ഞിങ്ങനെ വരും, നന്നായിട്ട് താഴേക്ക് വരാം. തല ഉയർത്തി പിടിച്ചുകൊണ്ട് പതുക്കെ താഴെ ആദ്യം, പിന്നീട് പതുക്കെ താങ്ങഴുത്ത് അങ്ങനെ പോയിട്ട് ഈ ഇങ്ങനെ വന്നിട്ട് ഈ കൈകളിങ്ങനെ വെച്ചിട്ട് നെറ്റി അവിടെ കൊണ്ട് മുട്ടിക്കാൻ പറ്റുമോ നോക്ക്. ശ്വാസം എടുക്കുക, വിടുക, പതിയെ പതിയെ താഴ്ന്നു വരണം കൂടുതൽ കൂട്ടിൽ. ഇവിടെയൊക്കെ നമ്മൾ ആ വയറിനാണ് നല്ല ഒരു മസാജിങ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അങ്ങനെ ഇരുന്നിട്ട് പതിയെ ഒന്ന് കമിഴ്ന്ന് കിടക്കുക. വയറ് താഴെ വരുന്നിട്ട് കമിഴ്ന്ന് കിടക്കുക. നമ്മൾ പലപ്പോഴും ചെയ്തിട്ടുള്ളതാണ് മകരാസനം, ഇങ്ങനെ കിടക്കുക. മകരാസനം രണ്ട് രീതി ചെയ്യാം. ഒന്ന് ഇങ്ങനെ ചെയ്യാം, കൈ കൈയിൻ്റെ മുകളിൽ കൈ വച്ചിട്ട് ഇങ്ങനെ തലചരിച്ച് വയ്ക്കാം ഒന്നിത്, അല്ലെങ്കിൽ ഈ കൈകൾ വെറുതെ ഇങ്ങനെ തറയിൽ ഇങ്ങനെ വയ്ക്കാം, എന്നിട്ട് തല ആ കവിള് തറയിൽ വെച്ച് കിടക്കാം. ഏതാണോ കംഫർട്ടബിൾ വെച്ചാൽ അങ്ങനെ കിടക്കാം. ഇനി വേറൊരു രീതിയിലും കൂടെ ചെയ്യാം, കൈകളിങ്ങനെ പുറകോട്ടിട്ട് ഇങ്ങനെയും കിടക്കാം. ഷോൾഡറിന് വേദനയുള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കിടക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഏതാണോ കംഫർട്ടബിൾ അങ്ങനെ കിടക്കുക. പരിപൂർണ വിശ്രമം, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി അവിടുന്ന് വന്നിട്ട് പതുക്കെ ഇങ്ങനെ തലപൊക്കിയിട്ട് കൈകൾ രണ്ടും നെഞ്ചിരി വശവും വയ്ക്കുക, കാലുകൾ ചേർത്ത് വയ്ക്കുക. ആ ഭുജംഗാസനത്തിലേക്ക് പോവുക. പതുക്കെ ഇങ്ങനെ ഷോൾഡർ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക, കൈ ഫുള്ള് നിവരാതെ ഇങ്ങനെ വരിക. കൈകൾ രണ്ടും ശരീരത്തോട് ചേർന്നിരിക്കും. മുകളിലേക്ക് നോക്കുക, ആ വയറിന് നല്ല മസാജിങ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം. കണ്ടാ, ആ വയറിന് നല്ലൊരു സ്ട്രെച്ച് കിട്ടണം. വയറിൻ്റെ ഭാഗത്തുള്ള മസിൽസിന് നല്ല സ്ട്രെച്ച് കൊടുക്കുമ്പോൾ അത് ആന്തരിക അവയവങ്ങൾക്ക് നല്ല ബലം കിട്ടും, അവിടെ നല്ലൊരു ഉഴിച്ചിൽ കിട്ടും. ഓക്കെ, പതിയെ താഴേക്ക് പോവുക, ഒന്നുകൂടി മകരാസനത്തിൽ വിശ്രമിക്കുക കംഫർട്ടബിളായിട്ട്. ശ്വാസഗതി ശ്രദ്ധിച്ച്, വയറിൻ്റെ ചലനത്തിൽ ശ്രദ്ധിച്ച് ഈസിയായി കിടക്കുക, കംഫർട്ടബിളായി കിടക്കുക. ശ്വാസഗതിയിൽ ശരീരം മുഴുവൻ അയച്ചിട്ട് ശേഷം പതിയെ താടി കൊണ്ടൊന്ന് തറയെ തൊടുക, ഈ കാലൊന്ന് മടക്കിയെടുക്കുക. ഇങ്ങനെ കൈകൾ കൊണ്ട് പിടിക്കുക, മറ്റേ കാലും അതുപോലെ മടക്കിയെടുക്കുക, കൈകൾ കൊണ്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് പതുക്കെ ഞാൻ ഉയരാൻ പോകുന്ന നോക്കിക്കൊള്ളണം. ആദ്യം തല ഉയർത്തും, നെഞ്ചിൻ്റെ കുറച്ച് ഭാഗം ഉയർത്തും, പിന്നെ കാലിൻ്റെ തുടകൾ തറയിൽ നിന്ന് ഇങ്ങനെ പൊക്കിക്കൊടുക്കും. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ വരിക, വയറിൻ്റെ ഭാഗം മാത്രം തറയിൽ തൊടുക, കാലിൻ്റെ തുട മാക്സിമം തറയിൽ നിന്ന് പൊക്കാവുന്ന അത്രയും പൊക്ക, നെഞ്ച് നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കണം. ഇങ്ങനെ നിൽക്കണം, ആ വയറിന് കിട്ടുന്ന മസാജ് ശ്രദ്ധിക്കുക. നന്നായി ഉയർന്നു വരട്ടെ, അങ്ങനെ നല്ലവണ്ണം ഈസി ആയിട്ട് നിൽക്കാൻ പറ്റണം. ധനുരാസനം എന്ന് പറയും, ആ വയറിന് കിട്ടുന്ന മസാജിങ്, ആ വയറിൻ്റെ ഭാഗത്തുള്ള മസാജിങ് കിട്ടുമ്പോഴാണ് നമുക്ക് ആ അസിഡിറ്റി കുറയുന്നത്, ആ ഗ്യാസ് ട്രബിളൊക്കെ മാറി കിട്ടുന്ന അപ്പോഴാണ്. നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക, കാലുകൊണ്ട് പുറകോട്ട് തള്ളി കൊടുക്കണം, അപ്പോഴാണ് ആ നെഞ്ച് നിവർന്ന് വരുന്നത്, കൈ കൂടൽ തുട കൂടുതൽ ഉയർത്താൻ പറ്റുന്ന അപ്പോഴാണ്. മാക്സിമം അങ്ങനെ നിൽക്കുക. ഓക്കെ, എന്നിട്ട് പതുക്കെ തല കാല് താഴേക്ക് കൊണ്ടുവരിക, പതുക്കെ കാലിൻ്റെ പിടി പോയിട്ട് താഴേക്ക് പോയിട്ട് വീണ്ടും മകരാസനത്തിൽ വിശ്രമിക്കുക. സുഖകരമായി കിടക്കുക. ഓക്കെ, അവിടുന്ന് പതുക്കെ എഴുന്നേറ്റ് വരിക, എഴുന്നേറ്റ് വന്നിട്ട് നേരെ മലർന്ന് കിടക്കുക. സാധാരണ നമ്മളിങ്ങനെ കിടക്കുന്ന പോലെ തന്നെ സുഖകരമായ രീതിയിൽ ഇങ്ങനെ കിടക്കുക, മലർന്ന് കിടക്കുക. മലർന്ന് കിടന്നിട്ട് കാലുകൾ രണ്ടും ഇങ്ങനെ മുന്നോട്ട് നീട്ടി വയ്ക്കുക, കൈകൾ രണ്ടും ശരീരത്തിൻ്റെ വശവുമായി തറയിൽ കമഴ്ത്തി വയ്ക്കുക. ദീർഘമായി മൂന്നോ നാലോ ശ്വാസം എടുത്തുവിടാം. അപ്പോഴൊക്കെ നമ്മുടെ ആ എനർജി ലെവൽ കൂടുകയാണ് ചെയ്യുന്നത്. ഉണ്ടോ, കിടന്നുകൊണ്ടുള്ള ശ്വസന രീതി നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നതാണ്. കൈ വയറിൻ്റെ മുകളിൽ വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, ശ്വാസം എടുക്കുമ്പോൾ വയറ് ഉയർന്നു വരണം, വയറ് വീർത്തു വരണം, ശ്വാസം വിടുമ്പോൾ വയറ് ചൊട്ടി വരണം. ഇതാ നോക്കിയോ, ശ്വാസം എടുക്കുകയാണ് ഞാൻ.
വിടുകയാണ്. ഇനി വീണ്ടും ശ്വാസം എടുക്കുന്നു, വയറിൻ്റെ ചലനം നോക്കുക, ശ്വാസം വിടുകയാണ്. വയറ് മാക്സിമം ചുട്ടി ശ്വാസം മുഴുവൻ പുറത്തേക്ക് പോയി. ഓക്കെ, അങ്ങനെ ഒരു മൂന്നോ നാലോ തവണ ചെയ്യുക. അതിനുശേഷം പതുക്കെ ഈ കാലൊന്ന് മടക്കി ഇങ്ങനെ എടുക്കുക. കാല് മടക്കി എടുത്തിട്ട് നെഞ്ചിനോട് ചേർക്കണം. എങ്ങനെ? കൈകൾ കൊണ്ട് കോർത്ത് പിടിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ നെഞ്ചിനോട് ചേർക്കുക. ആ വയറിൻ്റെ ഭാഗത്തേക്ക് തുടയെ അമർത്തിക്കൊണ്ടുവരിക. സാവധാനം, കഴുത്തിന് വേദന ഇല്ലാത്തവരും നടുവേദന ഇല്ലാത്തവരും മാത്രമേ ഇത് ചെയ്യാവൂ. അതായത് കഴുത്തിന് വേദന ഉള്ളവരും നടുവേദന ഉള്ളവർക്കും ഇത്രയും മാത്രം ചെയ്യാം. ഇനി ചെയ്യുന്നത് കഴുത്തിന് വേദന ഉള്ളവരും നടുവേദന ഉള്ളവരും ചെയ്യരുത്, പ്രത്യേകം ഓർക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇല്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്യാം. എങ്ങനെ? പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് താടി കാൽമുട്ടിലെടുത്തേക്ക് ഇങ്ങനെ നോക്കരുത്. ഇങ്ങനെ നിന്ന് ശ്വാസം എടുക്കുക, വിടുക, ശ്വാസം എടുക്കുക, വിടുക. കംഫർട്ടബിളായിട്ട് ആ വയറിന് കിട്ടുന്ന മസാജിക്ക് നന്നായിട്ട് കാണുക. ലിവർ, പാൻക്രിയാസ്, ആമാശയം ഇവയ്ക്കൊക്കെ നല്ല മസാജിങ് കണ്ടിരിക്കുന്ന സമയത്ത് നന്നായി ശ്വാസം കൊടുക്കുക, വിടുക. ശാന്തമായി സുഖകരമായിട്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് പതുക്കെ താഴേക്ക് വന്നിട്ട് തല താഴ്ത്തി വയ്ക്കുക. ഈ സമയത്ത് കൈയിൻ്റെ പിടി വിട്ടിട്ട് പതുക്കെ ഈ കാലിന് കാൽമുട്ടിന് നേരെ താഴേക്ക് ഒന്ന് കൊണ്ടുപോകുക. ഇങ്ങനെ തറയിലേക്ക് ഒരു സ്ട്രെച്ച്, നമ്മുടെ ആ തുടയുടെ ഉൾഭാഗത്ത് നല്ല സ്ട്രെച്ച് കിട്ടാൻ നല്ല ഗുണം ചെയ്യുക. താഴേക്ക് ഇങ്ങനെ താഴ്ത്തി വയ്ക്കുക, നന്നായിട്ട് താഴ്ത്തി കൊടുക്കുക. താഴ്ത്തി അങ്ങനെ ചേർത്ത് വയ്ക്കുക. ഈ കൈ കൊണ്ടിങ്ങനെ പിടിച്ചോളണം. എന്നിട്ട് പതുക്കെ കൈയിൻ്റെ പിടി വിട്ടിട്ട് ആ കാല് കൊണ്ടുവന്നിട്ട് ഈ തുടയുടെ മുകളിൽ വയ്ക്കുക, ഇടത് തുടയുടെ മുകളിൽ വയ്ക്കുക. എന്നിട്ട് കൈപ്പിടി വിട്ടിട്ട് ആ കാലിനെ മാക്സിമം താഴേക്ക് താഴ്ത്തി കൊടുക്കുക. ഇങ്ങനെ എന്താ, അപ്പോൾ ഈ ഉൾഭാഗത്ത് നല്ല സ്ട്രെച്ചും കിട്ടും, ആ വയറിനൊക്കെ നല്ലൊരു സ്ട്രെച്ച് കിട്ടും. നല്ല സുഖമായിട്ടാണ് ചെയ്യുക. ഓക്കെ, പതുക്കെ പൊക്കിയെടുക്കുക. ആ കാല് താഴ്ത്തി വയ്ക്കുക, ആ കാല് നീട്ടി വയ്ക്കുക. ഇടത് കാല് ഇതുപോലെ മടക്കിയെടുക്കുക. മടക്കിയെടുത്തിട്ട് ആ തുടയെ വയറിനോട് ചേർക്കുക, കൈകൾ കൊണ്ട് കോർത്ത് പിടിക്കുക. ആദ്യം വയറിനോട് ചേർത്ത് തുടയെ കൊണ്ടുവരിക, മാക്സിമം ചേർത്ത് അങ്ങനെ വന്ന് കഴിച്ച് ആ ഒരു ഗ്രിപ്പ് കിട്ടിക്കഴിഞ്ഞിട്ടേ തലപൊക്കാവും. പെട്ടെന്ന് തലപൊക്കരുത്, പെട്ടെന്ന് തലപൊക്കിയാൽ കഴുത്തിൻ്റെ അവിടെ വേദന എടുപ്പിക്കും ചിലപ്പോൾ. അപ്പോൾ ഇങ്ങനെ ഒന്ന് വന്ന ശേഷം ഒരു തയ്യാറെടുപ്പോടുകൂടി അങ്ങനെ നിന്നിട്ട് പതുക്കെ തലപൊക്കി താടി കാൽമുട്ടിലെടുത്തേക്ക് അവിടെ നിന്ന് ശ്വാസം എടുക്കുക. കംഫർട്ടബിൾ മനസ്സിൽ എണ്ണിക്കൊണ്ട് അഞ്ചോ ആറോ പത്തോ ശ്വാസം എടുക്കപ്പെടും. എത്ര നേരം കംഫർട്ടബിളായി നിൽക്കാൻ പറ്റുമോ അത്ര നേരം നിൽക്കും. മുഖവും നെറ്റിയും പുരികങ്ങളുമൊക്കെ അയച്ചിട്ടുണ്ടിരിക്കും. പതുക്കെ താഴേക്ക് പോവുക. താഴേക്ക് പോയിട്ട് നേരത്തെ ചെയ്തപോലെ തന്നെ ആ കാലിനെ ഇവിടെ ഒന്ന് പിടിച്ചുകൊണ്ട് ആ കാലിൻ്റെ മുട്ട് തറയിലേക്കൊന്ന് ചേർത്ത് വയ്ക്കുക. അവിടെ നല്ല സ്ട്രെച്ച് കൊടുക്കുക. നന്നായിട്ട് താഴ്ത്തി താഴ്ത്തി അങ്ങനെ കൊണ്ടുപോയിട്ട് പതുക്കെ ആ കാലെടുത്ത് വലത് തുടയുടെ മുകളിൽ വയ്ക്കുക. കൈകൾ റിലീസ് ചെയ്യുക. കാൽമുട്ടിനെ പതുക്കെ താഴേക്ക് ഒന്ന് താഴ്ത്തി കൊടുക്കുക. ഒരു നല്ല സ്ട്രെച്ച് കൊടുക്കുക. അപ്പോൾ പതുക്കെ കാലുകൾ മുന്നോട്ട് നീട്ടി ശേഷം രണ്ട് കാലും ഒരുമിച്ച് മടക്കിയെടുക്കുക. എന്നിട്ട് കൈകൾ കൊണ്ട് ഇങ്ങനെ കോർത്ത് പിടിക്കുക, വയറിനോട് മാക്സിമം ചേർക്കുക. ഇതാണ് പൂർണ്ണ പവന മുക്താസനം. നമ്മുടെ അസിഡിറ്റി കുറയ്ക്കുന്നതിനുള്ള ഏറ്റവും നല്ല ആസനങ്ങളിലൊന്നാണ്. നന്നായിട്ട് ചേർത്ത് അങ്ങനെ പിടിക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ താടി കാൽമുട്ടിലെടുക്കുക. കാലിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവന്നാണ് വയറ് ചോട്ടിച്ച് പിടിക്കുക. മാക്സിമം ഇങ്ങനെ പിടിക്കുക, ഒരു ബോള് പോലെ ശരീരത്തിൽ ശ്വാസം എടുക്കുക. അവിടെ പതിയെ നല്ല താഴ്ത്തി കൊടുക്കുക. സാവധാനം കാലുകളെ താഴെ വയ്ക്കുക. ഒരു നമ്മൾ ഇരുന്ന് നമ്മൾ ചമ്രം പണിച്ചിരിക്കത്തില്ല, അല്ലെങ്കിൽ സുഖാസനത്തിൽ അതേപോലെ കിടന്നുകൊണ്ട് ഒന്ന് ഇങ്ങനെ കാല് മടക്കി വയ്ക്കുക. കംഫർട്ടബിളായിട്ട് ഇങ്ങനെ കിടക്കുക. ആ വയറിൻ്റെ ഭാഗം നന്നായിട്ട് ചൊട്ടിച്ചുകൊണ്ട് കൈകളൊന്ന് കോർത്ത് പിടിച്ച്
പിന്നിലേക്ക് നീട്ടി നല്ലൊരു സ്ട്രെച്ച് കൊടുക്കുക. നല്ല വലിയ കഴിക്കുക. 5 4 3 2 1 പതുക്കെ തിരിച്ചു കൊണ്ടുവരിക. തിരിച്ചങ്ങനെ കൊണ്ടുവന്നിട്ട് കാലുകൾ നീട്ടി വെച്ച് ഏത് യോഗ പരിശീലനവും അവസാനിക്കുന്നത് ശവാസനത്തോടെ ആയിരിക്കണം, യോഗ നിദ്രയോടുകൂടി ആയിരിക്കണം. യോഗനിദ്ര തന്നെയാണ് ശവാസനം. അതിന് വേണ്ടിയിട്ട് കൈകാലുകൾ അയച്ചിടുക, തല നേരെ വെച്ച് കണ്ണുകൾ അടച്ചു വെച്ച് കിടക്കുക. യോഗനിദ്ര ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ശരീരഭാരം മുഴുവൻ തറയിലേക്ക് വിട്ടുകൊടുത്ത് ശ്വാസഗതിയിൽ ശ്രദ്ധിച്ച് ശാരീരികവും മാനസികവും വൈകാരികവുമായ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി യോഗനിദ്ര ചെയ്യുകയാണ്. ശരീരം പൂർണ്ണമായും അയച്ചിട്ട് കിടന്നിട്ട് ഇപ്പോൾ ശ്വാസഗതിയിൽ ശ്രദ്ധിക്കുകയാണ്. വയറിൻ്റെ ചലനം, ഹൃദയതാളം, പുരികങ്ങളുടെ മധ്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ മനസ്സങ്ങനെ ശാന്തമായി വരുന്ന കാണാം. അങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ വലതുകാൽ പരിപൂർണമായും അയഞ്ഞ് ഇടതുകാലും മുഴുവനായും അയഞ്ഞ് കിടക്കുമ്പോൾ അരക്കെട്ട്, വയറ്, നെഞ്ച്, വലത് കൈ, ഇടത് കൈ ഇവയെല്ലാം അയഞ്ഞ് കിടക്കുകയാണ്. മുതുകിൻ്റെ ഭാഗം പൂർണ്ണമായും അയഞ്ഞ് കിടക്കുമ്പോൾ നട്ടെല്ല് പരിപൂർണ വിശ്രമത്തിലാണ്. മുഖത്തെ പേശികൾ ഓരോന്നായി അയഞ്ഞു വരുമ്പോൾ കണ്ണുകളും ചെവികളും ഒക്കെ അയഞ്ഞു കിടക്കുന്നു. ആ നെറ്റി മുഴുവനും അയഞ്ഞു വരുമ്പോൾ തലയുടെ ഇരുവശങ്ങളും അയഞ്ഞു കിടക്കുകയാണ്. തലയുടെ ഭാരം, തലയോട്ടിയുടെ ഭാരം മുഴുവൻ തറയിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ തലച്ചോറും പരിപൂർണ വിശ്രമത്തിലാണ്. ഇപ്പോൾ ശരീരം മുഴുവനും അയഞ്ഞു കിടക്കുമ്പോൾ മനസ്സ് വളരെ വളരെ ശാന്തമാണ്, ശക്തമാണ്. ഏത് സാഹചര്യവുമായി പൊരുത്തപ്പെടാനുള്ള, ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ സാഹചര്യവുമായി പൊരുത്തപ്പെടാനുള്ള അപാരമായ കഴിവ് ഞാൻ നേടിയെടുത്തിരിക്കുന്നു എന്ന് മനസ്സിൽ ഉറച്ചു പറയുക. ആ ഉറച്ച വിശ്വാസത്തോടെ, ശക്തിയോടെ പതുക്കെ നമുക്ക് യോഗനിദ്രയിൽ നിന്നുകൊണ്ടുവന്ന് വരണം. കൈകാലുകളൊന്ന് ചലിപ്പിക്കുക, കാലുകളൊന്ന് ചേർത്ത് വയ്ക്കാം. കൈവിരലുകൾ കോർത്ത് പിടിച്ച് പിന്നിലേക്ക് നീട്ടി നല്ലൊരു സ്ട്രെച്ച് കൊടുക്കുക. അതിനുശേഷം പതുക്കെ കൈകൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് സാവധാനം ഒരു വശത്തേക്ക് ചരിഞ്ഞ് പതിയെ എഴുന്നേറ്റ് വരിക. എഴുന്നേറ്റ് വന്ന് സുഖാസനം ചമ്പറം പഠിച്ചിരിക്കുക. സുഖകരമായ രീതിയിൽ നട്ടൽ നിവർത്തിയിരുന്ന ശേഷം ഒന്നുകൂടി കണ്ണുകൾ അടച്ചു വെച്ച് മുഖവും നെറ്റിയും പുരികങ്ങളും അയച്ചിടുക. വേണമെങ്കിൽ നമുക്കിവിടെയും രണ്ടോ മൂന്നോ ശ്വാസം എടുക്കാം ദീർഘമായിട്ട്. ആ വയറിൻ്റെ ചലനം നോക്കുക. അപ്പോൾ വീണ്ടും നമ്മൾ ആ നല്ല കരുത്ത് നേടിക്കഴിഞ്ഞു. ഓരോ ശ്വാസം എടുക്കുമ്പോഴും, ദീർഘമായി ശ്വാസം എടുക്കുമ്പോഴും നമുക്ക് ബണ്ടിൽ ഓഫ് എനർജിയാണ് കിട്ടുന്നത് മനസ്സിലാക്കുക. തീർച്ചയായും അപ്പോൾ നമ്മുടെ ആ ചിന്താശക്തി, ഓർമ്മശക്തി, ബുദ്ധിശക്തി എല്ലാം ഉണർത്താൻ ഈ ഒരു രീതിയിലുള്ള പ്രാണായാമം, ദീർഘശ്വസനം മാത്രമാണ് ആശ്രയം. അത് നന്നായി ചെയ്യേണ്ടത്. ഓക്കെ, ഒരു പ്രാർത്ഥന നടത്താം. ഇഷ്ടമുള്ള പ്രാർത്ഥന നടത്താം. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം കൈകളൊന്ന് ദൂട്ടിത്തിരിഞ്ഞ് ഒന്ന് കണ്ണിലേക്ക് വെച്ച് ഒന്നുകൂടെ ചൂടാക്കി മുഖമൊന്ന് ഒഴിഞ്ഞെടുത്ത് വീണ്ടും ചൂടാക്കി കഴുത്തിന് പിന്നിൽ വെച്ച് ഒന്നുകൂടെ ചൂടാക്കി തോളുകളിലേക്ക് വന്ന് കൈത്തണ്ടയിലൂടെ താഴ്ത്തി മുതുകിലേക്ക് വന്ന് കാൽമുട്ടിലേക്ക് വന്ന് കാൽപാദത്തൊക്കെ ചേർത്ത് കൈകൾ പതുക്കെ താഴ്ത്തിയ ശേഷം കണ്ണുകൾ പതുക്കെ പതുക്കെ സുഖകരമായ രീതിയിൽ തുറന്നു തുറന്ന് അങ്ങനെ വരിക. പതുക്കെ പതുക്കെ ഓക്കേ.
എല്ലാവരും നന്നായി ചെയ്യണം. ഇത് ആദ്യം നോക്കി പഠിക്കുക, അതല്ല കൂടെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ആ അസിഡിറ്റി, ഗ്യാസ് ട്രബിൾ, പുളിച്ചത് കിട്ടൽ, ദഹനക്കേട്, മലബന്ധം ഇവയൊക്കെ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം, പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ശുഭദിനം. ലോകാസമസ്ത സുഖിനോ ഭവന്തി.